ആരാധകരുള്ള താരമാണ് ഗണേഷ് കുമാർ. നടൻ എന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും ശോഭിച്ചു നിൽക്കുകയാണ് അദ്ദേഹം. സോഷ്യൽ മീഡിയയിൽ ഗണേഷ് കുമാറിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം ഗണേഷ് കുമാറാണ്. നിയുക്ത മന്ത്രിയാണ് കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ. ഈ വേളയിൽ മന്ത്രി ആയതിനു ശേഷവും അഭിനയം തുടരുമോ എന്ന ചോദ്യത്തോടെ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം. തിയേറ്ററിൽ ഗംഭീര വിജയം നേടിക്കൊണ്ടിരിക്കുന്ന നേരെ ചിത്രത്തിന് പോലീസ് ഓഫീസറുടെ വേഷത്തിൽ ഗണേഷ് കുമാർ അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൽ അഭിനയിക്കാനുണ്ടായ സാഹചര്യം അടക്കം പറഞ്ഞാണ് ഗണേഷ് പ്രതികരിച്ചിരിക്കുന്നത്. അഭിനയം നിർത്താൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നേരെ സിനിമയിലേക്ക് വിളിക്കുന്നത്. നേരെ പോലുള്ള നല്ല ചിത്രങ്ങളിൽ മാത്രമേ ഇനി താൻ അഭിനയിക്കൂ. ദിലീപ് ചിത്രം ബാന്ദ്രയിൽ അഭിനയിച്ചത് മനസ്സിന് വലിയ വിഷമമായി. സിനിമാഭിനയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ജിത്തു ജോസഫിന്റെ വിളി വരുന്നത്. കഥ കേട്ടപ്പോൾ തന്നെ നേരെ സിനിമയിൽ അഭിനയിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ഒരു വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് ഡേറ്റിൽ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ട് അഭിനയിക്കാൻ എത്താൻ സാധിക്കുമോ എന്ന ആശങ്ക സംവിധായകൻ ജിത്തുവിനെ അറിയിച്ചു. തുടർന്ന് വിവരമറിഞ്ഞ് മോഹൻലാൽ ഒരു കന്നഡ ചിത്രത്തിന്റെ തീയതി മാറ്റിവെച്ച് ചിത്രീകരണം നേരത്തെയാക്കി. ഇനി നല്ല വേഷം വന്നാൽ മുഖ്യമന്ത്രിയോട് ആലോചിച്ച് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യും. മുഖ്യമന്ത്രിയോട് ആലോചിച്ച് അദ്ദേഹം സമ്മതിച്ചാൽ മാത്രമേ മന്ത്രിക്ക് അഭിനയിക്കാൻ പറ്റുകയുള്ളൂ. മന്ത്രിക്ക് അഭിനയിക്കാൻ പോകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുമതി വേണം. അത് നടക്കട്ടെ എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. അതേസമയം കാലാവധി പൂർത്തിയാക്കിയ ഗതാഗത മന്ത്രി ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. പകരം ഇനി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ആയിരിക്കും മന്ത്രിസഭയിലെത്തുക. ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പല തീരുമാനങ്ങൾക്കെതിരെയും പരസ്യമായി പ്രതികരിച്ചിരുന്നയാളായിരുന്നു ഗണേഷ് കുമാർ. ഇനിയും അത് തുടരുമോ എന്ന മാധ്യമങ്ങളോട് ചോദ്യത്തിന് ഇനി അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഇനി മൗനം, പറഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റി പറയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. AKG സെന്ററിൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. പൊതുഗതാഗത സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ അഭിമാനകരമായ നേട്ടമായി മാറ്റാനുള്ള ചില പദ്ധതികൾ മനസ്സിലുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ അത് ചെയ്യാനാകും. വകുപ്പ് ഏതാണെന്ന് ഔദ്യോഗികമായി അറിയിച്ച ശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ആധുനിക യുഗത്തിന്റെ പറ്റിയ പ്ലാനുകളാണ് മനസ്സിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിലാളികളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. UDF മന്ത്രിസഭയിൽ ഗതാഗതമായിരുന്നപ്പോൾ തൊഴിലാളി സംഘടനകളെല്ലാം വളരെ സ്നേഹത്തോടെയാണ് സംസാരിച്ചിരുന്നത്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. തൊഴിലാളികൾ ആവശ്യപ്പെടാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ അന്ന് നടപ്പാക്കിയിരുന്ന ആളാണ് ഞാൻ. അവരുമായി ഒരു ഫൈറ്റിന് ഞാനില്ല, ഗണേഷ് കുമാർ പറഞ്ഞു. എല്ലാവരുടെയും പിന്തുണ വേണമെന്ന് വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ ഗണേഷ് കുമാറിനെതിരെ കോടതിയിൽ കേസ് നടക്കുകയാണ്. ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിൽ വലിയ ഗൂഢാലോചന നടന്നുവെന്ന് പറയുന്നുണ്ട്. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, സതീശൻ പറഞ്ഞു. ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ആളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് ഏറ്റവും പ്രായം ചെന്ന സമയത്താണ് ഒരു ഇല്ലാത്ത കേസിൽ കുടുക്കി അപമാനിക്കാൻ ശ്രമം നടത്തിയത്. ഇതു സംബന്ധിച്ച ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയെ മന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതിന് പിണറായി നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതൊരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്നില്ലെന്നും സതീശൻ പറഞ്ഞു.